ജക്കേർ അക്കാദമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൽഡി ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്, ടൈപ്പിസ്റ്റ് ക്രെഡിറ്റ് ടു കോൺഫറൻസ് അസിസ്റ്റന്റ്, സ്റ്റെനോഗ്രാഫർ, ഡാറ്റ ആൻഡ് ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് തുടങ്ങിയ ദസ്തികളിലേക്ക് എല്ലാം നടക്കുന്ന പരീക്ഷകളുടെ ടോപ്പിക് വൈസ്, സിലബസ് വൈസ് കണ്ടിന്യൂസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ് പോലും മിസ്സാകാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിന്റെ ക്ലാസ്സുകൾ അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇന്ന് നമുക്ക് മെയിൻ എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുള്ളത്. അതിനകത്ത് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഇൻ കമ്പ്യൂട്ടറാണ്. അതായത് നമ്മുടെ ഈ ഫസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, അതുപോലെ തന്നെ ആദ്യത്തെ ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി വിശദമായിട്ട് ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ടൈപ്പിസ്റ്റിന്റെ റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയ റാങ്ക് ഫയലിന്റെ PDF നിങ്ങൾക്ക് മെയിൽ അഡ്രസ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ മെയിലിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയിട്ട് നിങ്ങളെ ഒരു തുക, അതിന് എത്ര തുക എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക എന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ടു തന്നാൽ മതി. അത് അതിന്റെ ഈ PDF ബുക്കിന്റെ റാങ്ക് ഫയലിന്റെ PDF അയച്ചു തരുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്റെ അക്കൗണ്ട് നമ്പറും കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക, ഞാൻ അതിന് കണക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങൾക്കൊരു ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണയായിട്ട് കരുതിയ ഒരു തുക നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി. അപ്പോൾ ആ തുക നിങ്ങൾക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാൻ വേണ്ടിയിട്ട് എന്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഈ ബുക്ക് മെയിൽ അയക്കുന്നതോടൊപ്പം തന്നെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും അതോടൊപ്പം തന്നെ അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരോടും ഞാൻ അതിന്റെ കണക്കോ കാര്യങ്ങളോ കണക്കൊന്ന് പറയാം, ഇത്ര തുക വേണമെന്നൊന്നും പറയുന്നില്ല. കാരണം വെച്ചാൽ പൈസ ഇടാൻ ശേഷിയുള്ള കുട്ടികളുണ്ടാവും, ശേഷി ഇല്ലാത്ത കുട്ടികളുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ആരോടും ഞാൻ ഒരു കണക്കും പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതി. അപ്പോൾ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ച് ആവശ്യപ്പെടാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ്, ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ്, ആദ്യത്തെ കണക്ക് കൂട്ടൽ ഉപകരണം ഏതാണ്? അബാക്കസ്. ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് അബാക്കസ്. അടുത്തത് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ, ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ഏതാണ്? പാസ്കലൈൻ. ഏതാണ് ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ? പാസ്കലൈൻ. അടുത്തത് ദ ഫസ്റ്റ് ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ദ ഫസ്റ്റ് ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ്? Z1. അടുത്തത് ദ ഫസ്റ്റ് ഫ്രീലി പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ, ദ ഫസ്റ്റ് ഫ്രീലി പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ, അതായത് സ്വതന്ത്രമായി പ്രോഗ്രാം ചെയ്യാവുന്ന ആദ്യത്തെ കമ്പ്യൂട്ടർ, അതാണ് Z1. അപ്പോൾ ദ ഫസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഡിവൈസ് അബാക്കസ്, ദ ഫസ്റ്റ് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പാസ്കലൈൻ, ദ ഫസ്റ്റ് ബൈനറി ഡിജിറ്റൽ കമ്പ്യൂട്ടർ Z1, ദ ഫസ്റ്റ് ഫ്രീലി പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ Z1. അടുത്തത് ദ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ, ദ ഓൾട്ടയർ 8800, ദ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ദ ഓൾട്ടയർ 8800. അടുത്തത് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC, ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. അടുത്തത് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോണിക് പൊതു ആവശ്യ കമ്പ്യൂട്ടർ ENIAC. അടുത്തത് ദ ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ, ആദ്യത്തെ ആധുനിക കമ്പ്യൂട്ടർ ഏതാണ്? ENIAC. ദ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ ദ ഓൾട്ടയർ 8800, ദ ഫസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC, ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ENIAC, ദ ഫസ്റ്റ് മോഡേൺ കമ്പ്യൂട്ടർ ENIAC. അടുത്തത് ദ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ, ദ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ, ആദ്യത്തെ സംഭരിച്ച പ്രോഗ്രാം കമ്പ്യൂട്ടർ ETSAC, ETSAC. അടുത്തത്
ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, ആദ്യത്തെ പൊതു ആവശ്യ കമ്പ്യൂട്ടർ, യൂണിവാക്ക്. ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, യൂണിവാക്ക്. അടുത്തത് ദ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ, ആദ്യത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള കമ്പ്യൂട്ടർ, ഏതാണ്? യൂണിവാക്ക്, UNIVAC. അടുത്തത് ദ ഫസ്റ്റ് റിയൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ, ആദ്യത്തെ യഥാർത്ഥ മെക്കാനിക്കൽ കണക്കുകൂട്ടൽ യന്ത്രം, പാസ്കലൈൻ. ദ ഫസ്റ്റ് റിയൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ, പാസ്കലൈൻ. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ, എക്സാക്ക്. ദ ഫസ്റ്റ് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, യൂണിവാക്ക്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ പർപ്പസ് കമ്പ്യൂട്ടർ, യൂണിവാക്ക്. ഫസ്റ്റ് റിയൽ മെക്കാനിക്കൽ കാൽക്കുലേറ്റിംഗ് മെഷീൻ, പാസ്കലൈൻ. അടുത്തത് ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ്, അതായത് ആദ്യത്തെ വ്യക്തിഗത കമ്പ്യൂട്ടർ വൈറസ്, ബ്രെയിൻ. ദ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ്, ബ്രെയിൻ. PSC ആൻസർ ക്രീപ്പർ ആണ്. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ്, ബ്രെയിൻ. PSC ആൻസർ ആണ് ക്രീപ്പർ. അടുത്തത് ദ ഫസ്റ്റ് മിനി കമ്പ്യൂട്ടർ, ആദ്യത്തെ മിനി കമ്പ്യൂട്ടർ, PDP-8. ദ ഫസ്റ്റ് മിനി കമ്പ്യൂട്ടർ, PDP-8. അടുത്തത് ദ ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ, ആദ്യത്തെ പോർട്ടബിൾ കമ്പ്യൂട്ടർ, ഓസ്ബോൺ 1. ദ ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ, ഓസ്ബോൺ 1. അടുത്തത് ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ, CDC 6600. ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, CDC 6600. ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ്, ബ്രെയിൻ. PSC ആൻസർ ക്രീപ്പർ. ഫസ്റ്റ് മിനി കമ്പ്യൂട്ടർ, PDP-8. ഫസ്റ്റ് പോർട്ടബിൾ കമ്പ്യൂട്ടർ, ഓസ്ബോൺ 1. ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, CDC 6600. അടുത്തത് ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച സൂപ്പർ കമ്പ്യൂട്ടർ, CRAE XMB-14. ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ, CRAE XMB-14. അടുത്തത് ദ ഫസ്റ്റ് റിയൽ ടൈം കമ്പ്യൂട്ടർ, ഫസ്റ്റ് റിയൽ ആദ്യത്തെ തത്സമയ കമ്പ്യൂട്ടർ, വേൾഡ് വിൻഡ്. ദ ഫസ്റ്റ് റിയൽ ടൈം കമ്പ്യൂട്ടർ, വേൾഡ് വിൻഡ്. അടുത്തത് ഫസ്റ്റ് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ, ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ, Apple II. ഫസ്റ്റ് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ, Apple II. അടുത്തത് ഫസ്റ്റ് പാം ടോപ്പ് കമ്പ്യൂട്ടർ, ആദ്യത്തെ പാം ടോപ്പ് കമ്പ്യൂട്ടർ, ന്യൂട്ടൺ. ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ, CRAE XMB-14. ഫസ്റ്റ് റിയൽ ടൈം കമ്പ്യൂട്ടർ, വേൾഡ് വിൻഡ്. ഫസ്റ്റ് കംപ്ലീറ്റ് കമ്പ്യൂട്ടർ, Apple II. ഫസ്റ്റ് പാം ടോപ്പ് കമ്പ്യൂട്ടർ, ന്യൂട്ടൺ. അടുത്തത് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വിത്ത് റാം, റാം ഉള്ള ആദ്യത്തെ കമ്പ്യൂട്ടർ, വേൾഡ് വിൻഡ് മെഷീൻ. ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വിത്ത് റാം, വേൾഡ് വിൻഡ് മെഷീൻ. അടുത്തത് ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ, ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ ഏതാണ്? കൊളോസസ് Mark II. ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ, കൊളോസസ് Mark II. അടുത്ത ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ, Mark I. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ, Mark I. അടുത്തത് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ, Mark I. അപ്പോൾ ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ വിത്ത് റാം, വേൾഡ് വിൻഡ് മെഷീൻ. ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ പ്രോഗ്രാമബിൾ കമ്പ്യൂട്ടർ, കൊളോസസ് Mark II. ഫസ്റ്റ് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ, Mark I. ഫസ്റ്റ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, Mark I. അടുത്തയിലേക്ക് കിടക്കാം.
ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എ ബി സി ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ എ ബി സി അടുത്ത ഫസ്റ്റ് ജി യു ഐ ബേസ്ഡ് കമ്പ്യൂട്ടർ ആദ്യത്തെ ജി യു ഐ അടിസ്ഥാനമാക്കിയുള്ള കമ്പ്യൂട്ടർ സിറോക്സ് ഓൾട്ടോ ഫസ്റ്റ് ജി യു ഐ ബേസ്ഡ് കമ്പ്യൂട്ടർ സിറോക്സ് ഓൾട്ടോ അടുത്ത ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കമ്പ്യൂട്ടർ ഏതാണ് HEC2M ഇൻ കൊൽക്കത്ത ഇൻ 1955 ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾഡ് ഇൻ ഇന്ത്യ HEC2M ഇൻ കൊൽക്കത്ത ഇൻ 1955 അടുത്ത ദ ഫസ്റ്റ് ബുക്ക് ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ആദ്യത്തെ പുസ്തകം മെഷീൻ റിട്ടേൺ ബൈ ടെഡ് നെൽസൺ ദ ഫസ്റ്റ് ബുക്ക് ഓൺ പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് മെഷീൻ റിട്ടേൺ ബൈ ടെഡ് നെൽസൺ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ കുറിച്ചുള്ള ആദ്യ പുസ്തകം ടെഡ് നെൽസൺ എഴുതിയ യന്ത്രം ഏതാണ് കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം കമ്പ്യൂട്ടർ ലിബറേഷൻ ആൻഡ് ഡ്രീം അടുത്ത ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ കമ്പനി ആദ്യത്തെ കമ്പ്യൂട്ടർ കമ്പനി ഇലക്ട്രോണിക് കൺട്രോൾസ് കമ്പനി ഇലക്ട്രോണിക് കൺട്രോൾസ് കമ്പനി ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ മാഗസിൻ ആദ്യത്തെ കമ്പ്യൂട്ടർ മാസിക കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓട്ടോമേഷൻ ഫസ്റ്റ് പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ മാഗസിൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓട്ടോമേഷൻ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓട്ടോമേഷൻ ഫസ്റ്റ് പബ്ലിഷ്ഡ് ബൈ എഡ്മണ്ട് ബെർക്ലി ഇൻ 1950 ഫസ്റ്റ് കമ്പ്യൂട്ടർ മാഗസിൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഓട്ടോമേഷൻ ഫസ്റ്റ് പബ്ലിഷ്ഡ് ബൈ എഡ്മണ്ട് ബെർക്ലി ഇൻ 1950 അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം.